പതിറ്റാണ്ടുകളോളം നീണ്ട ഒരു നിയമ പോരാട്ടത്തിന് വിരാമമാവുകയാണ്. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടത്തിൽ രാജകുടുംബത്തിൻ്റെ അവകാശം ഒരിക്കലും ചോദ്യം ചെയ്യാനാകില്ല എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. 2011 രാജകുടുംബത്തിന് ക്ഷേത്രത്തിൽ അവകാശങ്ങളൊന്നുമില്ല എന്നും അധികാരത്തിലുണ്ടായിരുന്ന അവസാന രാജാവിൻ്റെ കാലശേഷം ആ അധികാരങ്ങളും അവകാശങ്ങളുമെല്ലാം നഷ്ടമായി കഴിഞ്ഞുവെന്നും പിന്നീട് അധികാരം എല്ലാം പിന്നീടെത്തിയ സർക്കാരുകളിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത് എന്നും അന്ന് ഹൈക്കോടതി വിധിച്ചിരുന്നു. അതായത് ക്ഷേത്രം സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കണമെന്നും അവിടുത്തെ നിലവറകൾ എല്ലാം തുറന്ന് ആസ്തികൾ തിട്ടപ്പെടുത്തി സർക്കാരിൻ്റെ കീഴിൽ അതൊക്കെ വയ്ക്കണം എന്നും ഹൈക്കോടതിയുടെ സുപ്രധാനമായ വിധി വന്നു. തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റെ ഭാഗമായിരുന്ന ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം അങ്ങനെ സർക്കാരിലേക്ക് പോകും എന്നുള്ള ഒരു സ്ഥിതിവിശേഷം എത്തി. അതിനെ ചോദ്യം ചെയ്ത് രാജകുടുംബം സുപ്രീം കോടതിയിലേക്ക് പോയി. ആ സുപ്രീം കോടതിയിൽ വർഷങ്ങൾ നീണ്ട ന്യായവാദങ്ങൾക്ക് ശേഷമാണ് ഒടുവിൽ UE ലളിതും ഇന്ദു മൽഹോത്രയും അടങ്ങുന്ന ബെഞ്ച് രാജകുടുംബത്തിൻ്റെ അവകാശം ചോദ്യം ചെയ്യാൻ കഴിയാത്തതാണ് എന്ന് വ്യക്തമാക്കുന്നത്. രാജകുടുംബത്തിന് അവിടുത്തെ ആചാരങ്ങളിൽ കൃത്യമായ അവകാശമുണ്ട്. ക്ഷേത്രത്തിൻ്റെ അവകാശികളും രാജകുടുംബം തന്നെയാണ്. രാജാവ് മരിച്ചു അല്ലെങ്കിൽ അന്ന് അധികാരത്തിലിരുന്ന രാജാവ് നാടുനീങ്ങി കഴിഞ്ഞതിനു ശേഷം അധികാരമൊന്നും ക്ഷേത്രത്തിൻ്റെ മേൽ രാജകുടുംബത്തിനില്ല എന്ന് ഒരു കാരണവശാലും പറയാൻ സാധിക്കില്ല എന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കുന്നത്. വലിയ നിയമപോരാട്ടമായിരുന്നു അതിൻ്റെ ഭാഗമായി നടന്നത്. രാജ്യത്തെ പ്രഗത്ഭരായിട്ടുള്ള അഭിഭാഷകർ രാജകുടുംബത്തിന് വേണ്ടിയും എതിർഭാഗത്തിന് വേണ്ടിയും ഒക്കെ ഹാജരായി. സംസ്ഥാന സർക്കാരും അതിൽ കക്ഷി ചേർന്നു. പല മാറി മാറി വന്ന സർക്കാരുകളൊക്കെ അതിൽ കക്ഷി ചേർന്നു, അവരുടേതായ നിലപാടുകൾ അറിയിച്ചു. രാജകുടുംബത്തെ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള സർക്കാരിൻ്റെ ഭരണസമിതി എന്ന ആശയം ഒടുവിൽ രാജകുടുംബം തന്നെ മുന്നോട്ട് വച്ചിരുന്നു. രാജകുടുംബത്തിൻ്റെ പ്രതിനിധി ആ ട്രസ്റ്റിൽ എന്തായാലും ഉണ്ടാകണം, അല്ലാതെ പൂർണ്ണമായും സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലേക്ക് പോകാൻ കഴിയില്ല എന്നുള്ളൊരു ഉപാധിയും ഒടുവിൽ രാജകുടുംബം മുന്നോട്ട് വച്ചിരുന്നു. അപ്പോൾ രാജകുടുംബത്തിന് അവിടെ അവകാശമേ ഇല്ല. അവസാനത്തെ രാജ്യം ഭരിച്ചിരുന്ന രാജാവ് കൂടി ഇല്ലാതായതോടുകൂടി ആ രാജകുടുംബത്തിന് ക്ഷേത്രത്തിൽ മേലുണ്ടായിരുന്ന അവകാശമില്ലാതാവുകയാണ് എന്നും പിന്നെ നാട് ഭരിക്കുന്ന ജനാധിപത്യ സർക്കാരിനാണ് അതിൻ്റെ അവകാശമെന്നും ഹൈക്കോടതി വിധിച്ചതിനെയാണ് ഇപ്പോൾ സുപ്രീം കോടതി തിരുത്തുന്നത്, അവിടെ രാജകുടുംബത്തിന് അവകാശമുണ്ട് എന്ന്. താൽക്കാലികമായി ഇപ്പോൾ അവിടെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ജില്ലാ ജഡ്ജി അധ്യക്ഷനായ സമിതിയുണ്ട്, അവർ തന്നെ ഭരണം തുടരട്ടെ എന്നുള്ളതാണ്. മറ്റു ചില നിബന്ധനകൾ കൂടി മുന്നോട്ട് വച്ചുകൊണ്ടാണ് സുപ്രീം കോടതി രാജകുടുംബത്തിൻ്റെ ആവശ്യത്തെ അംഗീകരിച്ചിരിക്കുന്നത്. അതായത് സുപ്രീം കോടതി രാജകുടുംബത്തിൻ്റെ അവകാശം അംഗീകരിക്കുകയും അതേസമയം ക്ഷേത്രത്തിൻ്റെ ഭരണപരമായ കാര്യങ്ങൾ പൂർണ്ണമായും രാജകുടുംബത്തിന് വിട്ടുകൊടുക്കാതെ അവിടെ കർശനമായ നിയന്ത്രണങ്ങളോടുകൂടി സർക്കാരിൻ്റെ ഇടപെടലോടുകൂടിയുള്ള ഒരു സുതാര്യ സംവിധാനം സാധ്യമാക്കുകയും ചെയ്യുക എന്നുള്ള തരത്തിലേക്കാണ് തങ്ങളുടെ വിധിന്യായത്തെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത്. ഒരു പക്ഷേ സംസ്ഥാന സർക്കാരും രാജകുടുംബവും ഒക്കെ ഈ വിഷയത്തിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യവും അതുതന്നെയാണ്. പൂർണ്ണമായി രാജകുടുംബത്തിൽ നിന്ന് അടർത്തിയെടുക്കണം എന്ന് ഈ രണ്ട് നേരത്തെ നിയമ പോരാട്ടം നടക്കുമ്പോഴും ഇപ്പോഴും ഒന്നും സർക്കാരിന് പൂർണ്ണമായിട്ടൊരു നിലപാടില്ല. VS അച്യുതാനന്ദൻ ഭരിക്കുന്ന വേളയിൽ അദ്ദേഹം ഇത് ക്ഷേത്രത്തിൽ ഈ രാജകുടുംബത്തിൽ നിന്ന് പൂർണ്ണമായും അടർത്തിയെടുക്കണമെന്നുള്ളൊരു നിലപാട് സ്വീകരിച്ചിരുന്ന ആളായിരുന്നു. പക്ഷേ പിന്നീടെത്തിയ ഉമ്മൻചാണ്ടി സർക്കാർ അത്തരം ഒരു നിലപാട് സ്വീകരിച്ചിരുന്നില്ല. ഇപ്പോൾ പിണറായി വിജയൻ സർക്കാരും സർക്കാരിൻ്റെ പ്രതിനിധികൾ, സർക്കാരിന് ഇതിൻ്റെ ഭരണാവകാശം കിട്ടുകയാണ് എങ്കിലും രാജകുടുംബത്തിൻ്റെ പ്രതിനിധികൾ ട്രസ്റ്റിലുണ്ടാകുന്നത് തെറ്റായ ഒരു കാര്യമല്ല, അതിനെ തങ്ങൾ അംഗീകരിക്കുന്നു എന്നുള്ളൊരു നിലപാട് സ്വീകരിച്ചിരുന്നതാണ്. അപ്പോൾ രാജകുടുംബത്തിൻ്റെ പ്രതിനിധി സ്വാഭാവികമായും ക്ഷേത്രഭരണത്തിൽ ഉണ്ടാവുക എന്നുള്ളതിനെ VS അച്യുതാനന്ദനല്ലാതെ മറ്റ് സർക്കാരുകൾ അത്രമേൽ രൂക്ഷമായി എതിർക്കാത്തത് കൊണ്ടും അതിനെ സ്വാഗതം ചെയ്യുന്നതുകൊണ്ടും ഇപ്പോൾ ആ തരത്തിലുള്ള നിബന്ധനകളോടെയുള്ള രാജകുടുംബത്തിൻ്റെ അവകാശമാണ് അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത്. എന്തായാലും രാജകുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ വിജയം തന്നെയാണ്. കാരണം തങ്ങളുടെ പാരമ്പര്യം നിഷേധിക്കപ്പെടുന്നു എന്നുള്ളതായിരുന്നു അവർ മുന്നോട്ട് വച്ച പ്രധാനപ്പെട്ട വാദം ഹൈക്കോടതി വിധിക്കെതിരെ. ആ ഏകദേശം 9 വർഷത്തോളം നീണ്ട പോരാട്ടത്തിനൊടുവിൽ രാജകുടുംബത്തിൻ്റെ അവകാശത്തെ അംഗീകരിക്കാൻ സുപ്രീം കോടതി തയ്യാറാകുന്നത് രാജകുടുംബത്തെ സംബന്ധിച്ചിടത്തോളം, ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വിധിന്യായം തന്നെ.